Guys, welcome back to Nick Vlogs. Semua cuman yang tonton video ini. Thumbnail kan tuh malah ini udah kedekati video. Anak kali cuman nama ini nama kai lola gadget collection sekarang yang mana. Item 5 lakhs tin mel vela varna items aanu ningal vishwasiche padathullo idellam 5 lakhs tin meli varna saanangalana pala pala video laayite ende gadgets ningal kandittund already kandittund pashcha otta video il ella gadgets kaanan chance undu ee oru video adinu vendi dedicate cheyyunga so ellarum onnu like adikka kaanacha pala pala aalkar vannu choikkunnu bro use the gadgets aanu edhu computer aanu edhu edhu software aanu use cheynathu pinne edhu accessories use cheyyunga konju productive aavan pattunna kore ee creators enna vannu choikkarundu so nammal ഒരാൾക്ക് മാത്രം എത്തുന്നതിന് പകരമായിട്ട് ഇപ്പം നിങ്ങൾ തന്നെ ക്യൂരിയസ് ആണ് എന്തൊക്കെ ക്യാമറ ഞാൻ യൂസ് ചെയ്യുന്നത് എന്തൊക്കെ ആക്സസറീസ് ഉണ്ട് സോ നമ്മൾ ഒറ്റ വീഡിയോയിൽ സാധനം ഒതുക്കി ചേർക്കണം മറ്റുമല്ല നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് ഹോളി തൊട്ടടുത്ത് വരെ എത്തിയിരിക്കുകയാണ് നമ്മൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും വേണ്ടി നമ്മൾ കിഡിലിനായിട്ട് കളർഫുൾ ഡ്രസ്സും കളർഫുൾ പെയിൻസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ എല്ലാം സാധിക്കുന്ന ഒരു കിഡിലൻ വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം where you can make lots and lots of money for abet.com holy time ayidonde namukku oru kidilan pain game kalichittu cash vaari kutta let's go so ee pain game evadnu kittunnu choichunna casino click cheyanadu all games click cheya pinne pain enu type cheya kali thodanga adey nammal first winning thanne 160 rupees kittikana namukku enna karakku adu kittilla onnum koodi enna karakki nokkata adum kittilla onnum koodi enna karakki nokkata bhagya unda nokka adichu thonnata 1760 rupees kittirikana oh namukku onnum koodi enna karakki nokka adum kittilla കിട്ടിയില്ല നൂറ് രൂപ കിട്ടി നൂറ് രൂപ കിട്ടി ഒന്നും കൂടി ഒന്ന് കറക്കി നോക്കട്ടെ എൻ്റെ മോനെ കിട്ടി എൻ്റെ മോനെ ബിഗ് വിൻ എത്രയാണോ എമൗണ്ട് നമുക്ക് നോക്കട്ടെ 29,780 റുപ്പീസ് കിട്ടിയിരിക്കുകയാണ് പൊളി നമ്മളിപ്പോൾ 30,000 റുപ്പീസ് ഉണ്ടാക്കി 30 seconds അടിപൊളി പറ്റില്ല എല്ലാവരും ട്രൈ നോക്കാം വേറൊരു അമേസിംഗ് ന്യൂസ് ഉണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ത്രൂ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റിൽ 200% നിങ്ങൾക്ക് ബോണസ് ആയിട്ട് കിട്ടും സോ മച്ച് മാൻ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ എല്ലാവരും അക്കൗണ്ട് റീഫിൽ ചെയ്യുക ഫോർ എനി എമൗണ്ട് ഗൈസ് റിമെമ്പർ എത്രത്തോളം റീഫിൽ ചെയ്യുന്നു അത്രത്തോളം ചാൻസസ് അത്രത്തോളം ബോണസ് ഹാപ്പി ആയിട്ട് കളിക്കുക ഹാപ്പി ആയിട്ട് കാശ് വാരി കൂട്ടുക ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ ഗൈസ് ആൻഡ് ആസ് ഓൾവേസ് പ്ലേ റെസ്പോൺസിബിളി ഓൺ forabet.com ഈ ഇരിക്കുന്ന ഐറ്റം 500,000 മേളിൽ വില വരുന്ന ഐറ്റംസ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ ഇതെല്ലാം 500,000 മേളിൽ വരുന്ന സാധനങ്ങളാണ് സോ ഇതെല്ലാം നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല ഇതെല്ലാം കൂടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ കയറി 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 വന്നതാണ് സാധനങ്ങൾ എനിക്ക് എൻ്റെ ചങ്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നതുകൊണ്ട് നമ്മുടെ ഈ ഒരു പാഷനിലോട്ട് വന്നപ്പോഴത്തേക്കും ചില സാധനങ്ങൾ നമ്മൾ ആഗ്രഹത്തോടെ വാങ്ങിച്ചതുകൊണ്ട് സോ അത് ഞങ്ങൾ കാണാൻ പോകുന്നതാണ് സോ നമുക്ക് ഓരോന്നും തുടങ്ങാം ബൈ ദ വേ ഗൈസ് ഇത് ഗാഡ്ജറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും ഇഷ്ടമില്ലാത്തവർക്ക് പരമ ബോർ വീഡിയോ സോ ഐ നോ സോ എല്ലാവരും എന്താ പറയുക ഡിസ്ലൈക്ക് അടിക്കുന്നു കൂട്ടല്ലോ ഗെയിമിംഗ് സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ സെക്ഷൻസ് കാണിക്കുന്നില്ല അതും ഗാഡ്ജറ്റ്സിൻ്റെ ഇതിൽ വരുന്ന സോ അത് കാണിക്കുന്നില്ല അതിന് പറയട്ട് ഇതും നമ്മൾ നിങ്ങൾ കാണാത്ത കുറച്ച് സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് മൈക്കുകളാണ് ഉള്ളത് ഓക്കെ ദിസ് വൺ ഈ ഒരു മൈക്ക് എന്ന് പറഞ്ഞാൽ ബോയയുടെ BY MM1 എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഗൺ മൈക്കാണ് ഇത് നമ്മുടെ ക്യാമിൻ്റെ മേലോട്ട് വെക്കും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഓ ബൈ ദ വേ റോഡിൻ്റെ തന്നെ ഇങ്ങനത്തെ ഇതുണ്ട് പക്ഷേ റോഡിന് 5,000 റുപ്പീസ് ആണ് സോ വി ഗോ ചീപ്പ് ഇത് 1,000 രൂപയുടെ 1,700 രൂപയുടെ സാധനമാണ് പക്കാ സാധനം ഫുള്ളി ഓട്ടോമാറ്റിക് ബാറ്ററി വേണ്ട നേരെ ഫിറ്റ് ചെയ്യുക സാധനം യൂസ് ചെയ്യുക ഇടി കൂട്ട് ഈ സാധനമായി പക്ഷേ ഞാനിത് വല്ലപ്പോഴും കൂടി യൂസ് ചെയ്യത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഓക്കെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇതാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞങ്ങൾ പല പല വ്ലോഗിൽ കണ്ടു കാണാം നമ്മൾ റോഡിൻ്റെ ഒരു വീഡിയോ മൈക്ക് പ്രോ എന്ന് പറഞ്ഞൊരു ഇതാണ് ഷോർട്ട് ഗൺ മൈക്കാണ് പെർഫെക്റ്റ് സാധനമാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് ചത്തപ്പൂച്ച ഡെഡ് ക്യാറ്റ് ആ ഓക്കെ പേർഷ്യൻ ക്യാറ്റെങ്കിൽ പേർഷ്യൻ ക്യാറ്റ് പല പല കാര്യങ്ങൾ പക്ഷേ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സൗണ്ട് മറ്റേ വിൻഡ് നോയ്സ് ക്യാൻസലേഷൻ വേണ്ടിയിട്ട് ഇത് റോഡിൻ്റെ ഒരു കിടിലൻ സാധനമാണ് ഇത് ഇവിടെ റെയറായിട്ട് കിട്ടുന്ന സാധനമാണ് ബിക്കോസ് വൈ ഈ ഒറ്റ സാധനത്തിനുള്ള 26,000 രൂപയാണ് ഈ ഒരു സാധനത്തിൻ്റെ വില ഇതിൻ്റെ തലത്താന ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ തലത്താന ഓണാവും ഓഫ് ആകുമ്പോൾ തലത്താന ഓഫ് ആവും സോ റോഡിൻ്റെ വേറെ ഒരു മൈക്കിലും ഇത് ഇങ്ങനത്തെ സ്പെഷ്യാലിറ്റി കണ്ടിട്ടില്ല ഇത് റോഡിൻ്റെ വയർലെസ് ഗോ എന്നൊരു മൈക്കാണ് ഇതിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ച ഒരു അഡാപ്റ്ററാണ് എല്ലാം എക്സ്പെൻസീവാണ് ഈ അഡാപ്റ്ററിൻ്റെ വില തന്നെ 1,700 രൂപയാണ് ഇത് ഈ ഒരു അഡാപ്റ്ററിൻ്റെ വില ഈ ഒരു സാധനത്തിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000 രൂപയാണ് ഇതിൻ്റെ വില ഇതെനിക്ക് ഒരു ഒരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് തന്നെ ഞങ്ങൾ ആ വീഡിയോ കണ്ടെന്ന് തോന്നുന്നു സോ ഇപ്പോൾ അത് കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ വയർലെസ്ലി കേട്ടോണ്ടിരിക്കുന്നത് അതാണ് പിന്നെ എൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു ക്യാമറ തന്നെയാണ് ഏറ്റവും വലിയ അസറ്റ് ഇത് വാങ്ങിച്ചപ്പോൾ 1,00,000 ഉണ്ടായി പിന്നെ അതിൻ്റെ ലെൻസ് വേറൊരു കിഡിൽ ലെൻസ് ഉണ്ട് കണ്ടോ ഇത് നമ്മൾ റീസെൻ്റ്ലി വാങ്ങിച്ച
ആൽഫ സീരീസിലെ ഒരു സിഗ്മ ലെൻസാസ് അത് തന്നെ അതാണ് സിഗ്മയുടെ ആൽഫ സീരീസ് ലെൻസാണ്. പ്രിറ്റി എക്സ്പെൻസീവ് ആണ്, കാരണം ഇത് 1.2 അപ്പേച്ചർ ഉള്ള സാധനമാണ്. 1.2 സാധനം പ്ലസ് ബ്ലോക്ക് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 35mm ബ്ലോക്ക് ലെൻസാണ്. നമുക്ക് സൂമിങ് ഒന്നും പറ്റത്തില്ല, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് നല്ല കിടിലായിട്ട് ബ്ലറാവും. സ്പെഷ്യൽ ലൊക്കേഷൻസ് വരുമ്പോൾ എടുക്കാൻ പറ്റിക്കുക. സോ ഇത്രയും കണ്ടല്ലോ. ഗോപ്രോ റേഞ്ചേഴ്സ് ആണ് ഗോപ്രോ. ഇത് പഴയ ഹീറോ 5, ഇത് ഹീറോ 8. നമ്മൾ റീസെൻ്റ്ലി സെക്കൻഡ് ഹാൻഡ് വിലക്ക് വാങ്ങിച്ചൊരു സാധനം, ഒരു ഓസ്ട്രേലിയൻ മച്ചാൻ വന്ന തന്ന സാധനമാണ്. സോ ഇതിൻ്റെ ബാറ്ററീസ് ഓൾവേസ് ഗോപ്രോൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ലോ ലൈറ്റ് കണ്ടീഷൻസും ബാറ്ററി ബാക്കപ്പുമാണ് പ്രശ്നം. സോ അത് നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 ബാറ്ററി വാങ്ങിച്ചത്. ഇത് രണ്ടും ഇതിൽ കമ്പാറ്റബിൾ ആണ്. ഓക്കെ, ബാറ്ററിയുടെ കാര്യം വേണം. ഇത്രയും ബാറ്ററി ചാർജ് ചെയ്യാൻ തന്നെ മണിക്കൂർ എടുക്കും. സോ നമ്മളത് ടാക്കിൾ ചെയ്യാൻ വേണ്ടി ഒരു സാധനമുണ്ട്. ആദ്യമുള്ള ഡിവൈസ് ആയിരുന്നു, രണ്ട് ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അത് മാറ്റിയിട്ട് ടെലിസിൻ്റെ കിടിലം പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ചാർജ് ആകാൻ പറ്റും. ഇതൊരു സ്റ്റോറേജ് കണ്ടെയ്നറായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് സ്റ്റോറേജ് ഡിവൈസ് ഒക്കെ ഉണ്ട്. 2 എണ്ണം വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അവിടെ തന്നെ കിടക്കും. ലൈറ്റ് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ചാർജ് ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആവും. അപ്പോഴെ ഈ ലേറ്റസ്റ്റ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെൻസ്, ഈ സാധനം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടിപ്പോൾ നല്ല ക്രാക്കൊക്കെ വീണിട്ടുണ്ട്, ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളെങ്ങനെ ടാക്കിൾ ചെയ്യും? അതിന് ഫ്രണ്ടിൽ പ്രൊട്ടക്ടർ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട് ഗോപ്രോടെ തന്നെ. ബാക്കിലും സ്ക്രീൻ ഗാർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് കുറച്ചുകൂടി പോർട്ടബിളായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉലാൻസിയുടെ ഒരു ക്യാമറ ബാഗ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതില്ല നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഇത് സാംസങ്ങിൻ്റെ S10+ ആണ്. 1TB 12GB റാം ഉള്ള എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടറാണ് സാധനം, കിടിലെ സാധനമാണ്. പ്ലസ് നമ്മൾ റീസെൻ്റ്ലി മമ്മിക്ക് വേണ്ടി വാങ്ങിച്ച ഒരു മമ്മിക്ക് വേണ്ടി കൈജീവൻ പറയുന്നത് മമ്മിയെ പറ്റിക്കുന്നുണ്ടെന്ന്. ഇല്ല, മമ്മിയെ പറ്റിക്കുന്നില്ല. ഇത്രയും എന്താ പറയുക, അല്ലല്ല മമ്മിയെ സാംസങ്ങിൻ്റെത് 6GB റാം ഉള്ള സാധനം മമ്മിക്ക് അത്രയും യൂസ് ഉള്ളൂ. എനിക്കെന്ന് പറഞ്ഞത് ഇതാണ് സീൻ. ഇതുകൊണ്ട ഇപ്പം വാട്സപ്പ് എടുക്കുവാണെങ്കിൽ 10,000 മെസ്സേജസ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മെസ്സേജസ് ഈ ഒരു ഫോണിലല്ലാണ്ട് ഈ മെസ്സേജ് ഇത്ര കണ്ട്, രാത്രി 1 മണിക്ക് വരെ എനിക്ക് കോൾ വരുന്നുണ്ട്. ഇപ്പം നിൽക്കുകയാണെങ്കിൽ അത്രയും മെസ്സേജസ് എനിക്ക് വായിക്കാൻ കിടക്കുക, മനസ്സിലേ. അപ്പം ഈ ഒരു സ്മൂത്ത്നെസ് കിട്ടുകയാണെങ്കിൽ 12GB ഫോണെങ്കിലും വേണം കേട്ടോ. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് ബ്രോ എനിക്ക് റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞാൽ, മച്ചാനെ ഇതാണ് സിറ്റുവേഷൻ. 10,000 മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇല്ലടാ, ഫസ്റ്റ് ഡ്രോൺ ക്യാമറ ആണ് കേട്ടോ ഇത്, കണ്ടോ. ഫസ്റ്റ് ഡ്രോൺ ക്യാമറ, അതായത് ഗോപ്രോ നമ്മുടെ ഇവിടെ എന്താണ് ലഭ്യത കുറവുള്ള സമയത്ത് പറ്റിയൊരു സാധനം. ഇതൊരു സ്പൈ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഇട്ടിട്ട് ഉണ്ട്. ഇപ്പോൾ ഭയങ്കര ഗ്രീസി ആയിട്ടാണ് കണ്ടോ. പക്ഷേ 1080p റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു കീ ചെയിൻ പോലെ വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കീ ചെയിൻ ക്യാമറയുടെ പോലെ എന്നല്ല, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഹീറ്റ് സിങ്ക് ഒക്കെ ഉള്ള സാധനം. സോ ഇത് ഡ്രോണിൽ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഫുട്ടേജ്, പള്ളിയുടെയൊക്കെ ഫുട്ടേജസ് നമ്മൾ ഗൂഗിളിൽ അടിച്ചാൽ മതി. ഫോറാൻ ചാർജ് കാർട്ടൂൺ അടിച്ചു കഴിഞ്ഞാൽ ഞാനെടുത്ത ഒരു ഡ്രോൺ ഷോട്ട് കാണാം ഇൻ 19 ആ ടൈമിൽ. അത് സംസാരം കഴിഞ്ഞാൽ അരോചകമാകുമ്പോൾ എനിക്കറിയാം. ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞോ. ദേ ഈവൻ അത്യാവശ്യം പോർട്ടബിളായിട്ട് ഒരു ലൈറ്റിംഗ് ആണ് കണ്ടോ. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അത്യാവശ്യം ഫേസിന് ഒരു ടോൺ കിട്ടും. രാത്രി ഷൂട്ടിനൊക്കെ നല്ല സാധനമാണ്. വറ്റ് തോന്നിയപ്പോൾ ഞാൻ തന്നെ വാങ്ങിച്ചൊരു ഇത് ഒരു ഗിംബലാണ്, 3-axis ഗിംബൽ. പക്ഷേ വൺ ഓഫ് ദി വേർസ്റ്റ് ഐറ്റം, അല്ലെങ്കിൽ ലീസ്റ്റ് ചോയ്സ്. കഴിഞ്ഞാൽ ഈ സാധനം കാലിബ്രേറ്റ് ചെയ്യണം, ക്യാമറ വെച്ചിട്ട് കാലിബ്രേറ്റ് ചെയ്ത ചടങ്ങാണ്. കളക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്ന ഒരു സെക്ഷൻ, രണ്ട് സെക്ഷൻസ് ഉണ്ട് ആക്ച്വലി. ഒന്ന് എന്താ പറയുക, നമ്മുടെ ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഉള്ള ഗാഡ്ജറ്റ്സും, പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ വാച്ചുകൾ കേട്ടോ. ഇരിക്കുന്നതെല്ലാം നമ്മുടെ കിടിലം വാച്ചുകളാണ്. പിന്നെ 3rd ഇപ്പോൾ പുതിയൊരു സാധനം കൂടി വന്നിട്ടുണ്ട്, ഷൂസ് കളക്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അത് പിന്നെ കാണിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വാച്ചിലോട്ട് കിടക്കുന്നത്. വാച്ച് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു സ്മാർട്ട് വാച്ച്. സാംസങ്ങിൻ്റെ സിം കാർഡ് വരെ ഇടുന്ന വാച്ചാണ് കേട്ടോ. കിട്ടിയില്ല വാച്ച്. കുറേ പേര് ചോദിക്കുന്നു ബ്രോ കൈ കിട്ടുന്ന വാച്ച് ഏതാന്ന് ചോദിക്കുന്നുണ്ട്. ഇത് സാംസങ്ങിൻ്റെ ഒരു കിട്ടിലൻ വാച്ച്. ഇതേപോലെ ഒരു യുണീക്ക് വാച്ച് കണ്ടില്ല. ഇത് കൈ കിട്ടിയാൽ തന്നെ അത്യാവശ്യം കേട്ടോ നോട്ടീസബിൾ ആണ്. 85's അത്യാവശ്യം നല്ല കനവുള്ള വാച്ചാണ് കേട്ടോ. 85's ഒരു ഏത് മോഡലാണെന്നല്ല, 85's വാച്ചാണ് ഇത്. എറിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടത്തില്ല, അമ്മാരി സാധനമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ല നീ പറയാൻ പോയത്, തോന്നി ഒരു സ്മാർട്ട് വാച്ച്. ഫോസ്ഫെറ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ്. ഫോസ്ഫെറ്റ് അത്യാവശ്യം നല്ലൊരു
എക്സ്പെൻസീവ് വാച്ചാണ്. എന്നാൽ അത്ര എക്സ്പെൻസീവ് അല്ല, പക്ഷെ നല്ല അത്യാവശ്യം നല്ല റഗഡായിട്ടുള്ള വാച്ചാണ്. ഇതൊരു എത്രയാണ്, 3GB 32GB അങ്ങനെ കണ്ട സ്പെക്. ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ട ക്യാമറ. ക്യാമറ എടുക്കുകയാണെങ്കിൽ അയ്യവ 8 MP ക്യാമറ ആണ് വന്നിരിക്കുന്നത്. ഇതായിരിക്കുന്നു നത്ത് നത്ത് നാരായണൻകുട്ടി നത്ത്. ഇത് അത്യാവശ്യം നമ്മൾ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ റഹസ്യമായിട്ട് അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യാം. വിശേഷം അങ്ങനെ വേണമെങ്കിൽ വ്ളോഗ് ചെയ്യാൻ പറ്റും. ഓഫ് മൈ പ്രീമിയം കളക്ഷനിലുള്ള ഒരു വാച്ചാണ് ഹുവാവിയുടെ GT2 Pro ആണ് കേട്ടോ. ഇത് കണ്ട് 3 days ആയി ചാർജ് ചെയ്തിട്ട് 95% ഇപ്പോഴും മിച്ചമുണ്ട്. സോ വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഫീച്ചർ ഉണ്ടെങ്കിലും സ്മാർട്ട് വാച്ചിൽ ബാറ്ററി നിന്നില്ലെങ്കിൽ നടക്കത്തില്ല. കാരണം ഇത് ചാർജ് കയറാനും പാടാണ്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അമേസിങ് ചാർജ്, അതായത് 2 hours നിൽക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ബട്ട് സോഫാർ കണ്ടോ നല്ല എലഗൻ്റ് അല്ലേ. റീസെൻ്റ്ലി എടുത്ത എൻ്റെ മോനെ, റീസെൻ്റ്ലി ഇതാണ് നമ്മുടെ എന്താ പറയുക സ്ട്രീമിംഗ് ലാപ്ടോപ്പ് ആയിരുന്നു എലി ഡെല്ലിൻ്റെ എലിൻ വെയർ. കിടിലാ സാധനം, റാക്കറ്റ് മെഷീൻ, ഹാർഡ് കോർ ഗെയിമിംഗ് മെഷീൻ. ഈ സാധനം ഇത്ര കനമുള്ളതുകൊണ്ട് കൊണ്ടാക്കാൻ പറ്റത്തില്ല. സോ ബൈ ദ വൈ ഗൈസ്, ഈ സാധനം ഫോർ സെയിലാണ്. താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രൈസ് പറയാം. അത്യാവശ്യം ഞാൻ നല്ല ഡിസ്കൗണ്ട് ഇട്ട് സാധനം കൊടുക്കാൻ, ബിക്കോസ് ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ മാസീവ് സാധനം വെറുതെ എൻ്റെ ഇരുന്ന് ഡാമേജ് ആയി പോകണമെന്ന് ഓർത്തിട്ടാണ്. സോ യാ, നമ്മളിത് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. രാവിലെ ചെയ്യുമ്പോൾ മാത്രം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഒരു കൊണ്ടുറക്കുന്ന സാധനം. ഇവിടെ ഒരു 3 PC സെറ്റപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ ഇത് ട്രാവൽ ചെയ്യുമ്പോൾ മാത്രം ഞാൻ യൂസ് ചെയ്യും. ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ്, ബാറ്ററി ലൈഫ്, 28 hours ബാറ്ററി ലൈഫ് കിട്ടും. ആൻഡ് തുറന്നാണ്, ഇത് ഒരിക്കലും ഷട്ട് ഡൗൺ ചെയ്യണം, അതങ്ങനെ കടന്നോളും. അപ്പം എയർപോഡ് പ്രോ, ഇത് ഞാനെടുത്തിട്ടിപ്പോൾ 1-2 months. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത പറഞ്ഞാൽ സാധനം പോർട്ടബിളാണ്. മറ്റേ എന്താ ബ്രാൻഡിനെ വയസ്സ് ഈവൻ നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. സോ നമ്മൾ കുറച്ച് ക്രൗഡായിട്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോഴും ഈ സാധനം ലാപ്പിലോട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സീംലെസ്സിൽ നല്ല ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. 2nd സാധനം ആപ്പിളിൻ്റെ മാജിക് മൗസ് 2. സോ ഇവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഓക്കെ, ബൈ ദ വേ ഗൈസ്, നമ്മുടെ മാക്കിൻ്റെ ടച്ച് പാഡ് തന്നെ ഒരു ട്രാക്ക് പാഡ്, ഈ ഒരു രക്ഷയില്ലാത്ത ഫങ്ഷനാലിറ്റീസ് ആണ് ഈ ട്രാക്ക് പാഡിലുള്ളത്. പക്ഷേ നമ്മൾ സ്ഥിരം മൗസ് എഡിറ്റിംഗ് ചെയ്യുമ്പോഴത്തേക്കും മൗസ് കുറച്ചുകൂടി നല്ല കുറച്ചുകൂടി ഞങ്ങൾക്ക് പ്രിസൈസ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം സാധനമാണ് ആപ്പിളിൻ്റെ മൗസ്. ഇതിനകത്ത് മറ്റേ ടച്ച് ബാറൊക്കെ ഉണ്ട്, ഇതിനകത്ത് ഞങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറേ കുറേ ഫങ്ഷനാലിറ്റീസ് ഉണ്ട്. സോ മാജിക് മൗസ് 2 എക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസീവ്. എനിക്ക് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ദേ ഇവൻ്റെ സൈസ് കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് സാൻഡിസ്കിൻ്റെ 1 TB സാധനമാണ്. സീ ബ്രോ, 1 TB എല്ലാവർക്കും ഉണ്ട്. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഇവൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് റീഡ് ആൻഡ് റൈറ്റ് എന്ന് വെച്ചാണല്ലോ. ഒരു 10 GB ഡാറ്റ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 10-20 seconds എടുക്കത്തുള്ളൂ. മനസ്സിലാവും, ജസ്റ്റ് ഇമാജിൻ 20 seconds 10 GB, അത്രയ്ക്കും ലൈറ്റ്നിങ് ഫാസ്റ്റാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഈ മാക്കിൽ സ്റ്റോർ ചെയ്യുന്ന കടന്നുള്ളതും ഡേറ്റാസും എൻ്റെ വീഡിയോസും എഡിറ്റിംഗ്സും ഒക്കെ ഇതിനകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാം. ഡ്രോൺ കളക്ഷൻ, ഇവൻ ഞാൻ കസ്റ്റമായിട്ട് ഉണ്ടാക്കിയ ഡ്രോണാണ്. ഇതൊരു പ്രീ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഡിവൈസാണ്. ഇവരെ എങ്ങനെ രീതിയിൽ ഞങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം, ഞാൻ എനിക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തു. ഈവൻ ഈ സാധനം വരെ ഞാൻ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പല ഡ്രോൺ വീഡിയോസും നിങ്ങൾ കേട്ടുകയാണ്, ഇതുവരെ കസ്റ്റമൈസ് ചെയ്തേക്കാണ്. പക്ഷേ അൾട്രാ UHF ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി, നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊന്ന് തൽക്കാലം ഹോൾഡ് ചെയ്ത്, പിന്നെ വെയിലത്ത് ലൈവായിട്ട് വീഡിയോ HD ക്വാളിറ്റിയിൽ വീഡിയോ കാണാൻ പറ്റും, ഞങ്ങളുടെ ക്യാമറ കാണുന്നത്. സോ അത് വെയിൽ മറയാതിരിക്കാൻ വേണ്ടാണ് ഈ ഒരു ഫ്ലാപ്പും കാര്യങ്ങളും നിങ്ങൾക്ക് ഇരുട്ടത്തുള്ള ഒരു സിനിമാറ്റിക് ഫീൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 3 drones ഉണ്ട്, അതിനകത്ത് 1 of the drones ആണ്. ഈ ഒരു സാധനം പറത്തണം എന്ന്, ഇത് ഫുള്ളി സെറ്റപ്പാണ്. പക്ഷേ ഇതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും മാറ്റണം, കുറച്ചുകൂടി പവർഫുൾ കാർബൺ ഫൈബർ സാധനം പിടിപ്പിക്കണം. പ്ലസ് ഇതിൻ്റെ GPS അതിൻ്റെ കുറച്ചുകൂടി എന്താ പറയുക ഓട്ടോമേഷൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പിടിപ്പിക്കണം. സോ അതിന് ഈ വർക്ക് കുറേ കിടക്കും. പ്ലസ് UHF ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എറണാകുളം വരെ പോയി വരാൻ പറ്റും. ഒരു 10-25 km വരെ നമുക്ക് ഇവനെ ലൈവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലൈസൻസ്, അതിൻ്റെ പേപ്പർ വർക്ക്സ്, കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. കൈസ് ഒന്ന് താഴെ കമൻ്റ് അടിക്കാം, നമുക്ക് അത്ര പ്രചോദനം അങ്ങനെ വരട്ടെ. സാധനം ഉണ്ടോ, ഇതിലെ സാധനങ്ങളാണ് നമുക്ക് പറത്തണ്ടേ. കൈസൺ, ഞങ്ങൾ പലരും എൻ്റെ ഗെയിമിംഗ് സ്ട്രീമിങ്ങിൽ അല്ലെങ്കിൽ പല വ്ലോഗ്സിൽ വോയിസ് ഓവർ കേട്ടിട്ടുണ്ട്. ഇവൻ്റെ പവേർഡ് ബൈ റൈസൺ, റൈസൺ സൈറൺ എന്നാണ് ഇവൻ്റെ പേര്. ഓക്കെ, ഇവനിൽ നിന്നാണ് നമ്മൾ അത്രയ്ക്കും വോയിസ് ഓവർ നമ്മൾ ബേസ് ചെയ്യാൻ, നമുക്ക് പല രീതിയിൽ ഓൾട്ടർ ചെയ്യാൻ പറ്റും.
എഫക്സും കാര്യങ്ങൾ ഞാൻ എനിക്കൊന്നും എഫക്സും കാര്യങ്ങളും അറിയത്തില്ല. ഈവൻ ദോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. പിന്നെ ഞാൻ അത്രയും ടൈം ഇല്ലോട്ട് അങ്ങ് കൊടുത്തിട്ടില്ല. പക്ഷേ ഈവൻ ആണ് ഇതിനെന്തോ പറയല്ലോ, എന്താ പറയുക, മൈക്കൽ കണ്ടൻസർ മൈക്ക്. ഏറ്റവും വലിയ ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാലോ ഇതിൻ്റെ ചാർജിങ് ആണ്. കാരണം വെച്ചാൽ പല പല ഡിവൈസ് ഇപ്പം മിക്ക ഡിവൈസുകളും യു എസ് ബി സി ആയി വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഓൺ പല പല ഡിവൈസ് യു എസ് ബി സി മാതിരി മിനി അങ്ങനത്തെ കുറേ സാധനങ്ങൾ. പിന്നെ ഇതെല്ലാം ഈ ഗോപ്രോ വാച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതെല്ലാം നമുക്ക് അറ്റ് എ ടൈമിൽ ചാർജ് ചെയ്യണം, അതിന് പറ്റിയൊരു സാധനമുണ്ട്. കണ്ട കുറേ വയറുണ്ട്. ഓക്കെ, റിഗോറിൻ്റെ ഒരു കിടിലൻ ചാർജറാണ്. ഇതിന് എത്ര വാട്ട്സാണെന്നറിയാമോ, സ്മാർട്ടാണ്. കാരണം ആ ഡിവൈസിന് കാരണം ഫോർ എക്സാമ്പിൾ ഈ വാച്ചിന് അത്ര ആംബിയർ വേണ്ട, മനസ്സിലായി. അപ്പം മൊബൈലിൽ ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഡിവൈസ് ചെയ്തിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് അതിനാവശ്യമുള്ള ചാർജേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ മച്ചം പറയതേ, നമ്മുടെ ഗാജറ്റ്സ് ഒക്കെ ഞങ്ങൾ കണ്ടു ഇത് വെറും ഒരു 50-60% ഗാജറ്റ്സേ ഉള്ളൂ. ഇനി കുറേ അവിടെ സ്കാറ്റഡായിട്ട് കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ഫൈനൽ സാധനം, പൊളി സാധനം, ഈ ഒരു സാധനം ഉണ്ടോ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വളരെ അത്യാവശ്യമുള്ള സമയമാണ്. ജസ്റ്റ് ടു ബി ഓൺ ദ സേഫ് സൈഡ് ഞാൻ ഇത് കൊണ്ടിടക്കും. ബിക്കോസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗാജറ്റ്സ് ആണ്, പിന്നെ അറിയത്തില്ല ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാരെ ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും അറിയാൻ പറ്റത്തില്ല. സോ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും ഇവനെ കൂടെ കാണും. പക്ഷേ പറയാം, വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് താഴെ തന്നെ കൊടുത്തുകൊണ്ട് എല്ലാവരും കയറി ഒന്ന് മിന്നിച്ചേക്കുക. അത് മാത്രമല്ല ഗൈസ്, ഒന്ന് റിമൈൻഡ് അടിക്കണം, നമ്മുടെ forabet.com കിടിലൻ സൈറ്റാണ്, വേർ യു ക്യാൻ മേക്ക് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് മണി. നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ വി മെയ്ഡ് 30,000 bucks. അത് എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്യണം. എനിവേസ് ഗൈസ്, ലിങ്ക് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. 200% ആണ് നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നത് ഓൺ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. സോ ഗൈസ്, വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ചെക്ക് ഇറ്റ് ഔട്ട്. ആസ് ഓൾവേസ് ഗൈസ്, വൺ ലൈഫ് വൺ ഷോട്ട്. ബൈ ഗൈസ്.